എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. കേരളപ്പിറവി ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. വനപ്രദേശം ഏറ്റവും കൂടിയ കേരളത്തിലെ ജില്ല? ഉത്തരം ഇടുക്കി. വനപ്രദേശം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്? ഉത്തരം ഏറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്? ഉത്തരം കുന്നത്തൂർ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം ബ്യൂസിറസ് ബൈകോണിസ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? ഉത്തരം വയനാട് ജില്ലയിലെ പൂക്കോട്ട് തടാകം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഉത്തരം പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ? ഉത്തരം ശങ്കരനാരായണൻ തമ്പി. ക്ലാസിക്കൽ നൃത്തരൂപമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നൃത്തരൂപങ്ങൾ? ഉത്തരം കഥകളി, മോഹിനിയാട്ടം. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം? ഉത്തരം ജയ ജയ കേരള കോമളധരണി. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആര്? ഉത്തരം ബോധേശ്വരൻ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 2013. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം? ഉത്തരം കേരളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം ഷൊർണൂർ. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ സർവകലാശാല ആകുന്നത്. ഉത്തരം: കേരള സർവകലാശാല. കേരളത്തിലെ ആദ്യ സിനി ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത്. ഉത്തരം: വെള്ളായണി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം: ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം: ആലപ്പുഴ. സുപ്രീം കോടതിയുടെ 50-ാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ഉത്തരം: DY ചന്ദ്രചൂഡ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഉത്തരം: AN ഷംസീർ. കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? ഉത്തരം: ആശിഷ് ദേശായ്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഇത്തവണത്തെ കേരള നിയമസഭാ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം: MT വാസുദേവൻ നായർ. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് കെട്ടിടം നിലവിൽ വരുന്നത്? ഉത്തരം: തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ? ഉത്തരം: നിമി എം ജോർജ്. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര്? ഉത്തരം: ജസ്റ്റിസ് അന്നാചാണ്ടി.